ഹായ് ഹലോ ഇന്നത്തേത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടും നാട്ടിലൊരു ബേക്കറും ആയിട്ടുള്ള നിഷിതയാണ് ഇന്ന് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് ആളുടെ ബ്രദർ ഇവിടെ ഷാർജയിലുണ്ട് ബർത്ത്ഡേ ആണ് അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന വൺ കെ ജി കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്ക് അങ്ങനെ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് ഫൈവ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തു കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുത്തതിനു ശേഷം ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ടാണ് ഫില്ലിംഗ് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ ഡിസൈൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേക്ക് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ഗനാഷയൊന്ന് ആദ്യം ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ക്രീമും കൂടി സ്പ്രെഡാക്കി പിന്നീട് അതിന് മുകളിൽ വീണ്ടും കുറച്ച് ഗനാഷ ചേർത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ലെയർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു നോർമൽ ചോക്ലേറ്റ് കേക്കായിരുന്നു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അധികം ഫീലിങ്സ് ഒന്നും കൊടുക്കാതെ ഗണേശ മാത്രം യൂസ് ചെയ്ത് ചെയ്തെടുത്തത് ഈ സെയിം മെത്തേഡിൽ തന്നെ ബാക്കി എല്ലാ ലെയേഴ്സും ഇതുപോലെ തന്നെ വെച്ചു കൊടുത്ത് ടോട്ടൽ നമുക്ക് ആറ് ലെയർ ആണ് കിട്ടിയത് കേട്ടോ ഈ കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത് നൈറ്റിലായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിനുശേഷമാണ് പിന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഫയൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡായിരുന്നു പറഞ്ഞിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ റോയൽ ബ്ലൂവിൻ്റെ ഒരു വൺ ഡ്രോപ്പ് ഒന്ന് ക്രീമിൽ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത് കളറ് ചേർത്ത ക്രീം വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടാണ് ഫുള്ളി ഐസിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ ലൈറ്റായിട്ടൊന്ന് ക്രീം എല്ലായിടവും ഒന്ന് പെലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രാബർ യൂസ് ചെയ്തിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഫിനിഷായി കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്തെടുക്കാറ് അപ്പോൾ അധികം ക്രീമും കളറും ഒന്നും കേക്കിലേക്ക് വരുത്തതുമില്ല അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മുകൾ ഭാഗത്തുള്ള ക്രീമെല്ലാം ഇതുപോലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ടോപ്പിൽ വളരെ നീറ്റായിട്ടല്ലായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഡിസൈൻ അതുകൊണ്ട് തന്നെ വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ തന്നെ നീറ്റാക്കിയതിന് ശേഷം ആ മുകളിൽ ആയിട്ട് നിൽക്കുന്നതൊക്കെ അതുപോലെ തന്നെ നിർത്തിയിട്ടാണ് ബാക്കി ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഇതിലേക്ക് അധികം പടർന്നുള്ള ഡിസൈൻ ഇല്ലായിരുന്നു കുറച്ച് ഗോൾഡൻ ലീവ്സ് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ കേക്കിൻ്റെ ബോഡിയിൽ താഴെയും മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഗോൾഡൻ ലീവ്സ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ടേ ഒരുപാട് സിമ്പിളാണെന്ന് തോന്നുന്ന കേക്കുകൾക്ക് ചിലപ്പോൾ പണി കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ അധികം ഫിനിഷിങ് കിട്ടാറില്ല ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായ സമയത്ത് സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടൊക്കെ കേക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അധികം അങ്ങോട്ട് എയർ ബബിൾസ് കയറുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതല്ലേലും അങ്ങനെ ആണല്ലോ പ്രാക്ടീസിലൂടെ ആണല്ലോ നമ്മളെല്ലാം ഒന്ന് മെച്ചപ്പെട്ട് അല്ലേ അങ്ങനെ ഗോൾഡൻ ഫ്ലേക്സ് എല്ലാം ഒരുവിധം കേക്കിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് കേക്കിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള ടോപ്പറും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ടോപ്പർ നമ്മൾ മുകളിൽ കുത്തി വയ്ക്കുന്ന ടൈപ്പ് ടോപ്പറായിരുന്നു അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുത്തത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിനൊപ്പം ഒരു കുഞ്ഞ് ബുക്ക് പിന്നെ ഒരു കുഞ്ഞ് കാർഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും കൂടി സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ചായിരുന്നു നമ്മൾ കൊണ്ട് കൊടുത്തത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് മൊത്തത്തിലുള്ള അങ്ങനെ കേക്കുമ്പോൾ ഒക്കെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ ഞങ്ങൾ പിന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എട്ടര ഒമ്പത് മണിയായപ്പോഴാണ് പോയത് ഇത് തന്നെ നിബ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൊക്കേഷനിലെത്തി കറക്റ്റായിട്ട് ആളിൻ്റെ കയ്യിൽ കൊടുത്തു ആൾ ആളിത് കണ്ടപ്പോഴത്തേക്ക് ആകെ സർപ്രൈസായി കാരണം ഇത് എവിടുന്നാ അറിയാൻ വയ്യ സിസ്റ്ററിൻ്റെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ